രക്തത്തിനകത്ത് യൂറിക് ആസിഡിൻ്റെ അളവ് 6.5 മുകളിലാണെങ്കിൽ നമ്മൾ ഹൈപ്പർ യൂറിസീമിയ എന്ന കണ്ടീഷനിലേക്ക് എത്തി എന്ന് ഉറപ്പിക്കാം. ഭക്ഷണത്തിൽ നിന്ന് മാത്രമാണോ യൂറിക് ആസിഡ് വർദ്ധിക്കുന്നത്? യൂറിക് ആസിഡിൻ്റെ എക്സ്ക്രീഷന് വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒരു പക്ഷേ ഡയറ്റിൽ കൂടി നമുക്ക് ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കാൻ പറ്റുന്ന അസുഖങ്ങളിൽ ഒന്നുകൂടിയാണ് ഗൗട്ടി ആർത്രൈറ്റിസ്. ഏതൊക്കെ ഭക്ഷണത്തിലാണ് കൂടുതൽ പ്യൂരിൻ ഉള്ളത്, അല്ലെങ്കിൽ കൂടുതൽ പ്യൂരിൻ അടങ്ങിയ കേരളീയ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ ഷിംജി, CMO പ്രകൃതി സൗഖ്യം കാഞ്ഞങ്ങാട്. സാധാരണഗതിയിൽ തള്ളവിരലിൻ്റെ ഒരു ഭാഗത്തുള്ള വേദന, അല്ലെങ്കിൽ മടമ്പിന് വരുന്ന വേദന, ഇങ്ങനെയുള്ള വേദനകളായിട്ട് നമ്മളൊരു ഡോക്ടറെ കാണാൻ പോയാൽ ഡോക്ടർ സാധാരണ യൂറിക് ആസിഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയും. രക്തത്തിനകത്ത് യൂറിക് ആസിഡിൻ്റെ അളവ് 6.5 മുകളിലാണെങ്കിൽ നമ്മൾ ഹൈപ്പർ യൂറിസീമിയ എന്ന കണ്ടീഷനിലേക്ക് എത്തി എന്ന് ഉറപ്പിക്കാം. ഹൈപ്പർ യൂറിസീമിയ ക്രമേണ ക്രിസ്റ്റൽ ഫോർമേഷൻ ഉണ്ടാക്കുകയും ആ ക്രിസ്റ്റൽസ് ജോയിൻസിൽ അടിയുകയും അവിടെ നിന്ന് അത് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറുകയും ചെയ്യാം. അപ്പോൾ യൂറിക് ആസിഡ് ശരീരത്തിൽ വർദ്ധിച്ചത് കൊണ്ടാണ് ഗൗട്ടി ആർത്രൈറ്റിസ് വരുന്നത് എന്ന് സാങ്കേതികമായി നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഏത് വിഭാഗത്തിൽപ്പെട്ട ഡോക്ടറാണെങ്കിലും കൺസൾട്ടേഷന് ശേഷം മരുന്നുകളോടൊപ്പം ഡയറ്ററി മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാറുണ്ട്. ഒരു പക്ഷേ ഡയറ്റിൽ കൂടി നമുക്ക് ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കാൻ പറ്റുന്ന അസുഖങ്ങളിൽ ഒന്നുകൂടിയാണ് ഗൗട്ടി ആർത്രൈറ്റിസ്. എന്തുകൊണ്ടാണ് നമ്മൾ ഡയറ്ററി മാനേജ്മെൻറ്റ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഗൗട്ടിൻ്റെ കാര്യത്തിൽ പറയുന്നത്? പൊതുവെ പ്രോട്ടീൻ കൊണ്ടാണ് യൂറിക് ആസിഡ് വർദ്ധിക്കുന്നത് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്നും പറയാറുണ്ട്. തികച്ചും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണത്. പ്രോട്ടീൻ അല്ല, മറിച്ച് പ്രോട്ടീനകത്തുള്ള പ്യൂരിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പ്യൂരിൻ റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. ഏതൊക്കെ ഭക്ഷണത്തിലാണ് കൂടുതൽ പ്യൂരിൻ ഉള്ളത്, അല്ലെങ്കിൽ കൂടുതൽ പ്യൂരിൻ അടങ്ങിയ കേരളീയ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ യൂറിക് ആസിഡ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്യൂരിൻ അടങ്ങിയ ഭക്ഷണങ്ങളിൽ ഒന്നാണ് റെഡ് മീറ്റ്, അതേപോലെ തന്നെ ഓർഗൻ മീറ്റ്, മറ്റൊന്ന് ഷെല്ലുകൾ ഉള്ള മത്സ്യങ്ങളാണ്. നമ്മുടെ ഞണ്ട്, ചെമ്മീൻ, കണവ പോലെയുള്ള മത്സ്യങ്ങൾ മത്തിയിലും അയലയിലും തീർച്ചയായിട്ടും ധാരാളമായി തന്നെ ഇത് കണ്ടുവരുന്നുണ്ട്. ഒരു പക്ഷേ വളർന്നു വരുന്ന മദ്യപാന ശീലവും യൂറിക് ആസിഡ് വർദ്ധിക്കാനുള്ള പ്രധാന കാരണങ്ങളായിട്ട് നമ്മൾ പരിഗണിക്കാറുണ്ട്. കാരണം ആൽക്കഹോളിൽ ധാരാളമായി പ്യൂരിൻ അടങ്ങിയിട്ടുണ്ട്. ഇത്തരം പ്യൂരിൻ വളരെയധികം അടങ്ങിയ കാറ്റഗറിയുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് ഗൗട്ടി ആർത്രൈറ്റിസ് ഉള്ള രോഗികൾക്ക് അഭികാമ്യം. ഇനി മോഡറേറ്റ്ലി പ്യൂരിനുള്ള ഭക്ഷ്യവസ്തുക്കളാണ് ഒന്ന് വൈറ്റ് മീറ്റ്, മറ്റൊന്ന് പയറുവർഗ്ഗങ്ങൾ. ഈ പയറുവർഗ്ഗങ്ങളിൽ കടലവർഗ്ഗങ്ങളിലൊക്കെ ഈ കടലയിൽ പുട്ടിൻ്റെ കൂടെ കഴിക്കുന്ന കടലയിൽ സാധാരണഗതിയിൽ വളരെ കുറച്ച് മാത്രമേ യൂറിക് ആസിഡ് അല്ലെങ്കിൽ പ്യൂരിൻ അടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് അത് കഴിക്കാം. ശേഷിക്കുന്ന എല്ലാ പയറുവർഗ്ഗങ്ങളും കുറയ്ക്കുന്നതാണ് നല്ലത്. മറ്റൊന്ന് നട്ട്സ്. എല്ലാ നട്ട്സുകളിലും മോഡറേറ്റ് ആയിട്ട് യൂറിക് ആസിഡ് സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്യൂരിൻ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൽ തന്നെ നിലക്കടലയിൽ വളരെയധികം പ്യൂരിൻ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക. ഇത്തരം മോഡറേറ്റ്ലി പ്യൂരിൻ റിച്ചായിട്ടുള്ള ഭക്ഷണ വസ്തുക്കൾ ആഴ്ചയിൽ 1-2 ദിവസങ്ങളിൽ അല്പസ്വല്പം കഴിക്കുന്നതിൽ വലിയ തെറ്റില്ല. യൂറിക് ആസിഡ് വളരെ കുറഞ്ഞ ഭക്ഷണ വസ്തുക്കളാണ് നമ്മുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സുമൊക്കെ. ഡയറി പ്രൊഡക്റ്റ്, പാലും പാൽ ഉൽപ്പന്നങ്ങളിലും വളരെ കുറച്ച് മാത്രമേ പ്യൂരിൻ ഉള്ളൂ. അതുകൊണ്ട് അത് മോഡറേറ്റ്ലി അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ കഴിക്കുന്നതിൽ തെറ്റില്ല. ഫ്രൂട്ട്സും വെജിറ്റബിൾസും വളരെ സേഫാണെന്ന് പറഞ്ഞാൽ പോലും ചില വെജിറ്റബിൾസിൽ യൂറിക് ആസിഡ് ഉണ്ടാക്കുന്ന പ്യൂരിൻ ഉണ്ട്. അതിലൊന്നാണ് ചീര, മഷ്റൂം. ചീരയിലും മഷ്റൂമിലും കോളിഫ്ലവറിലും പ്യൂരിൻ റിച്ചായിട്ടുള്ള കണ്ടൻസ് ഉള്ളതുകൊണ്ട് അതും ഒഴിവാക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഫ്രൂട്ട്സ് പൊതുവെ വളരെ നല്ല ഒരു കണ്ടൻ്റാണ്, വളരെ നല്ലൊരു ഫുഡാണ് ഈ ഗൗട്ടി ആർത്രൈറ്റിസ് ഒഴിവാക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട് കണ്ടൻറ്റ് ഫ്രൂട്ട്സ്, പ്രത്യേകിച്ച് നെല്ലിക്ക, പേരക്ക പോലെയുള്ള കാര്യങ്ങൾ ഇൻഫ്ലമേഷൻ ഏറ്റവും കുറയ്ക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് ധാരാളമായി ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. ഭക്ഷണത്തിൽ നിന്ന് മാത്രമാണോ യൂറിക് ആസിഡ് വർദ്ധിക്കുന്നത്? തീർച്ചയായിട്ടും അല്ല. നമ്മുടെ വയറിനകത്തുള്ള ഈ കോളൈ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ
ഷിഗ ടോക്സിൻ എന്ന് പറയുന്ന ഒരു ടോക്സിൻ ഉണ്ടാക്കാറുണ്ട്. ഈകോളയുടെ പ്രവർത്തന ഫലമായി ഉണ്ടാക്കുന്ന ഷിഗ ടോക്സിൻ വർദ്ധിക്കുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ശരീരം തന്നെ യൂറിക് ആസിഡ് ഉൽപ്പാദനം നടത്താറുണ്ട്. അപ്പോൾ അവിടെ യൂറിക് ആസിഡ് കുറയണമെങ്കിൽ യൂറിക് ആസിഡ് അടങ്ങിയ ഭക്ഷണം നിയന്ത്രിച്ചാൽ മാത്രം പോരാ, ഈകോളെ എന്ന് പറയുന്ന ബാക്ടീരിയയെ പുറന്തള്ളുകയും വേണം. അതിന് തഴുതാമ അടങ്ങിയ വെള്ളം, തഴുതാമയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഇത് വളരെ വളരെ ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഗൗട്ടി അർത്രൈറ്റിസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ട് വേണ്ടത് യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള ഭക്ഷണ വസ്തുക്കളെ പൂർണ്ണമായിട്ടും, പ്യൂരിൻ റിച്ചായിട്ടുള്ള ഭക്ഷണ വസ്തുക്കളെ പൂർണ്ണമായിട്ടും മാറ്റുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഫ്രക്ടോസ്. ഫ്രക്ടോസ് അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ ഫ്രക്ടോസ് എക്സസായി പോകുമ്പോൾ അത് ലിവറിൽ വെച്ചിട്ട് യൂറിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അതുകൊണ്ട് ഫ്രക്ടോസും മോഡറേറ്റായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. പ്യൂരിൻ പോലെ തന്നെ നമുക്ക് കട്ട് ചെയ്യേണ്ട വേറൊരു സാധനമാണ് ഫ്രക്ടോസ്. ഇത് രണ്ടും ചെയ്യുക. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സ്ക്രീഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. യൂറിക് ആസിഡിൻ്റെ എക്സ്ക്രീഷന് വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന്, വൈറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണ വസ്തുക്കൾ നന്നായി കഴിക്കുക, അല്ലെങ്കിൽ വൈറ്റാമിൻ സി സപ്ലിമെൻ്റായി കൊടുക്കുക. വൈറ്റാമിൻ സി നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻ സാധ്യത കുറയ്ക്കാനും യൂറിക് ആസിഡിനെ എലിമിനേറ്റ് ചെയ്യാനും ഇത് സഹായിക്കും. മറ്റൊന്ന്, ആപ്പിൾ സിഡർ വിനെഗറാണ്. ആപ്പിൾ സിഡർ വിനെഗർ, ഒരു സ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് ഭക്ഷണത്തിനൊരു 10 മിനിറ്റ് മുമ്പേ കഴിച്ചു കഴിഞ്ഞാൽ അതും യൂറിക് ആസിഡിൻ്റെ എലിമിനേഷന് വളരെയധികം സഹായിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു യൂറിക് ആസിഡ് എലിമിനേറ്ററാണ് കോഫി. പക്ഷേ കോഫി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും പഞ്ചസാര ഉപയോഗിക്കരുത്. കാരണം പഞ്ചസാര പിന്നീട് ലിവറിൽ വെച്ച് യൂറിക് ആസിഡായി കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യത വർദ്ധിക്കും, ഇൻഫ്ലമേഷൻ സാധ്യതയും വർദ്ധിക്കും. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾക്ക് യൂറിക് ആസിഡിൻ്റെ എലിമിനേഷന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ യൂറിക് ആസിഡ് വർദ്ധിക്കാനുള്ള കാരണം ഈകോളെ കൊണ്ടുള്ള ഷിഗ ടോക്സിൻ ആണെങ്കിൽ ഈകോളയെ പുറത്തേക്ക് കളയാനുള്ള പ്രോപ്പറായിട്ടുള്ള ഹെർബ്സ്, പ്രത്യേകിച്ച് പുനർനവ, തഴുതാമ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും ഉപകാരപ്പെടും. അങ്ങനെ ഏത് തരത്തിൽപ്പെട്ട യൂറിക് ആസിഡ് വർദ്ധനവാണോ നിങ്ങൾക്കുണ്ടായിട്ടുള്ളത്, എന്തുകൊണ്ടാണോ യൂറിക് ആസിഡ് വർദ്ധിച്ചത്, അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് ആ റൂട്ട് കോസിന് അനുസരിച്ച രീതിയിലുള്ള ഡയറ്ററി മാനേജ്മെൻറ്റും എലിമിനേഷന് വേണ്ടിയിട്ടുള്ള ശരിയായ രീതിയിലുള്ള ഹെർബ്സിൻ്റെ ഉപയോഗം കൊണ്ടും പൂർണ്ണമായി തന്നെ യൂറിക് ആസിഡിനെ നിങ്ങൾക്ക് പരിധിയിലാക്കാൻ വേണ്ടി കഴിയുന്നതാണ്. മറ്റൊരു ടോപ്പിക്കുമായി ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി.